അപ്പം എല്ലാവർക്കും പരാതി ഉള്ളത് നല്ല രീതിയിൽ ചെടികളൊന്നും വരുന്നില്ല കുറേ പേര് നമ്മളെ വളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് ചെടി വന്നു അതുകൊണ്ട് തുടർന്നും ഇനി ഇതുപോലുള്ള നല്ല നല്ല രീതികളുടെ വളങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ വേണമെന്ന് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ എൻ പി കെ വളം എന്താണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ഏതാണിത് ഉപയോഗിക്കേണ്ടേന്ന് അതേപോലെ തന്നെ റോസൊക്കെ മുരടിച്ച് പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യം മായിട്ട് പറയുന്നുണ്ട് നഴ്സറിയിൽ നിന്ന് ഒരു ചെടി മേടിച്ചുകൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ നടേണ്ടത് അത് വളർച്ച എത്രത്തോളം അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടോ ഇതിൽ ഒരുപാട് റോസുകളുണ്ട് അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് പ്ലാന്റുകൾ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ കാണിക്കാത്തത് ഇപ്പോൾ ഇതിൽ ഒരുപാട് മുട്ടുകളുണ്ട് എല്ലാ ഒരു ചെടിയാണ് അതിൽ എല്ലാ കമ്പുകളിലും പത്തും ഇരുപതും മുട്ടുകളാണ് പിന്നെ മുകളിലേക്ക് പൂന്തോറും ണ്ണം കുറഞ്ഞല്ല വരുന്നത് ഇരുപത് എന്നുള്ളത് മുപ്പത് മുപ്പത് എന്നുള്ളത് നാൽപ്പത് നാൽപ്പത് എന്നുള്ളത് അമ്പത് എന്ന് പറഞ്ഞ് നൂറ് നൂറ്റമ്പത് എന്ന് പറഞ്ഞിങ്ങനെ കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള വളങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ചെടിയുടെ വേര് വളരാനും അതേപോലെ തന്നെ തണ്ട് വളരാനും ഇലകൾ വളരാനൊക്കെ ആയിട്ടാണ് എൻ പി കെ നമ്മൾ കൊടുക്കുന്നത് അതാണ് പ്രൈമറി ന്യൂട്രിയൻസ് ആയിട്ട് വരുന്ന ആദ്യത്തെ മൂലകം വളം അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് അതിനുശേഷമാണ് സെക്കൻഡറി ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ അതിനൊപ്പം കൊടുക്കണം അപ്പോൾ ആദ്യം എൻ പി കെ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക അത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ അതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് വേഗം ഒന്നും നോക്കിയിട്ട് വരാം അതിൽ വരുന്ന എൻ നൈട്രജനും പി പൊട്ടാസ്യവും കെ ആണ് വരുന്നത് അപ്പം ഇത് മൂന്നും കൂടിയ ഒരു അടിപൊളി ഫർട്ടിലൈസറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടുക അപ്പോൾ ആദ്യം നമുക്ക് എൻ പി കെ ത ഉണ്ടാക്കാം അതിലേക്ക് ഫോസ്ഫറസ് അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പിന്നെ പൊട്ടാസ്യം പൊട്ടാസ്യം ആണ് നമ്മൾ ഫ്രൂട്ട്സിൽ വരുന്നത് അപ്പോൾ ഫ്രൂട്ട്സ് ഐറ്റംസ് ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാം അതിൻ്റെ തോലടക്കം പേരക്കയോ ചാമ്പക്കയോ അതൊക്കെ എടുക്കാം ഉള്ളിത്തോട് കൊടുക്കാം പിന്നെ നമുക്ക് നൈട്രജൻ എൻ നൈട്രജൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളത് ചെമ്പരത്തിപ്പൂവിലാണ് പഞ്ചകളിലുള്ള ചെമ്പരത്തിപ്പൂവെടുക്കുക അതിൻ്റെ ഇലകൾ എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഈ പശുവിനൊക്കെ കൊടുക്കുന്ന തീറ്റപ്പുല് ഏറ്റവും കൂടുതൽ നൈട്രജൻ കണ്ടന്റ് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നൈട്രജൻ കണ്ടന്റുകളാണ് ചീമക്കൊന്നയുടെ ഇല അപ്പം അതെടുക്കുക നല്ല രീതിയിൽ കട്ട് ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബെല്ലം ഉരുക്കിയിട്ട് ഈ മൂന്ന് എൻ പി കെയിൽ വരുന്ന മൂന്ന് നൈട്രജൻ പൊട്ടാസ്യം ഫോസ്ഫറസ് അതിൽ നമ്മൾ ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് നമുക്ക് മുട്ടയുടെ തോട് നന്നായിട്ട് പൊടിച്ചിട്ട് ബനാന ഫ്ലവറാണ് അത് കൂടി നമ്മൾ കട്ട് ചെയ്ത് ജ്യൂസാക്കിയതിന് ശേഷം ഇത് മൂന്നും മൂന്നും കുപ്പിയിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുക അപ്പം നമ്മൾ പറഞ്ഞ കണ്ടന്റൊക്കെ വേറെ 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 വെച്ചിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സും നിങ്ങൾക്ക് എടുക്കാം പൊട്ടാസ്യം ഉണ്ടാക്കുന്ന സമയത്ത് നൈട്രജൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഇലകളൊക്കെ എടുക്കുക ഫോസ്ഫറസ് ഉണ്ടാക്കുന്ന സമയത്ത് വാഴയുടെ ഫ്ലവർ നമുക്ക് കിട്ടും എവിടെയെങ്കിലും നമ്മുടെ തോട്ടത്തിൽ ഉണ്ടാവും അല്ലെങ്കിൽ എവിടെയെങ്കിലും മേടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്തേക്കണേ അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ഒന്ന് സെലക്ട് ചെയ്തിട്ടാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതാണ് അപ്പോൾ നല്ല ഹെവി ആയിട്ട് നൈട്രജൻ അടങ്ങിയ എല്ലാ രീതിയിലുള്ള ഇലകളും എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഫോസ്ഫറസ് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ മുട്ടത്തോട് ബനാന ഫ്ലവർ അതേപോലെ െ പയറ് അതിലേക്ക് നല്ല രീതിയിൽ ഫോസ്ഫസ് ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ വന്നിട്ടുള്ളത് പൊട്ടാസിയാണ് പഴത്തിൻ്റെ ഏത് രീതിയിലുള്ള പഴങ്ങളും നമുക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഉള്ളിത്തോല് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് മൈക്രോന്യൂട്രിയൻസ് കൂടി ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ നമ്മളെ ബാക്ടീരിയകൾ മിത്ര അണുക്കൾ നല്ല രീതിയിൽ വളർന്നു വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ ബെല്ലം ഉരുക്കി പാർന്നു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പിന്നെ മോര് തൈര് അതുപോലുള്ള ഇതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് നമുക്ക് പാർന്നിട്ട് ഒരു ഇരുപത് മുപ്പത് ദിവസം എടുത്തു വച്ചതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് ഡയല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എല്ലതും ഓരോ കിലോ വെച്ചിട്ടാണ് എടുക്കുന്നത് വൺ കിലോ വൺ കിലോ വൺ കിലോ വെച്ചിട്ടാണ് എൻ പി കെ എടുത്തിട്ടുള്ളത് ഇത് നമ്മളൊരു തുണിയിൽ നമ്മൾ അരിച്ചെടുക്കുക മുപ്പത് ദിവസം കഴിഞ്ഞതിനു ശേഷം ഒരു തുണിയിലേക്ക് അരിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എൻ പി കെ എന്ന് പറയുന്ന മൂന്ന് മൂലകങ്ങളും ഒരേ അനുഭാവത്തിലെടുക്കുന്നതാണ് എൻ പി കെ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും സംശയമൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടതാണ് ഇത് നല്ല അഴുകി വന്ന ചെടികളായിരുന്നു നട്ട് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് എല്ലാ പൂക്കളും വിരിഞ്ഞു നമ്മളന്ന് ഇതെല്ലാതും മൊട്ടായി നിൽക്കുന്ന സമയത്താണ് വീഡിയോസ് ചെയ്തത് പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ട് നല്ല ഫ്ലവറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ പറഞ്ഞതുപോലെയൊക്കെ ഒന്ന് ചെയ്യട്ടോ നൂറ് ശതമാനം കറക്റ്റായിട്ട് കിട്ടും അപ്പം എല്ലാവരുടെയും വീട്ടിൽ നല്ല നല്ല ഫ്ലവറുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ഇത് പൂവിടാണ്ട് നിന്നൊരു ചെടിയായിരുന്നു കേട്ടോ ബാൽസം അപ്പം ബാൽസത്തിനെങ്ങനെയാണ് വളം ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അത് പൂവിടാണ്ട് നിന്നാണ് ഇപ്പോഴും അധികം പൂവൊന്നുമില്ല പക്ഷേ നമ്മൾ എൻ പി കെ വളം കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഫ്ലവറായി വരുന്നുണ്ട് ഇത് കണ്ടോ റോസ് നല്ല അതിൻ്റെ ഇലയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പച്ചപ്പോട് കൂടിയിട്ട് ഇലകൾ വരിക എന്നുള്ളതാണ് ആദ്യം നല്ല കരുത്തുള്ള ചെടിയുടെ ഒരു ഒരു സിഗ്നേച്ചറാണത് അപ്പം ഇതുണ്ടോ നല്ല രീതിയിൽ പച്ചപ്പ് ഒരു ചുരുളിച്ചിയോ മടങ്ങലോ ഒന്നുമില്ലാണ്ട് വലിയ ഇലകൾ ഉണ്ടായി വരണം എങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ നമുക്ക് ഫ്ലവറും വലുതായി വരുവുള്ളൂ അപ്പോൾ ഒരെട്ടോളം ചെടികൾ നമ്മൾ ഒരേ ദിവസം നട്ടതാണ് ഒരേ പ്രായത്തിലുള്ളത് അപ്പം പക്ഷേ ഇതൊക്കെ നല്ല കണ്ടീഷനായിട്ട് വന്നു പക്ഷേ ഒന്ന് മാത്രം ഒരു മുരടിപ്പ് നല്ല രീതിയിൽ ഒരു രീതിയിൽ നമ്മളെ വളങ്ങൾ ഉപയോഗിച്ചിട്ടും അതിന് ഒരു രീതിയിലുള്ള മാറ്റവും വരുന്നില്ല അപ്പം അതെന്താണ് എന്നാണ് നമ്മളിപ്പം ഇന്നത്തെ വീഡിയോയിൽ എൻ പി കെനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി ഈ പ്രശ്നം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് കറക്റ്റായിട്ട് നമ്മൾ കാണിച്ചുതരാം എന്തായാലും നമ്മളത് പിഴുതെടുത്തിട്ട് നമ്മളതിനെക്കുറിച്ചൊരു പഠനം നടത്തി വെക്കുക എന്താണ് ഇതിൻ്റെ പ്രശ്നം ഇതിനെങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ ഇതൊന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് ഇനി നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇത് വേരുകൾ വളരുന്നില്ല ഒരു ചെടിയുടെ ആദ്യം വേരുകൾ വളരുക എന്നുള്ളതാണ് നമ്മളൊരു വിത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ വേരാണ് മണ്ണിൻ്റെ അടിയിലേക്ക് ആദ്യം പോവുക എന്നിട്ട് ആ ചെടിക്ക് വളരാനുള്ള പിന്നെ വളങ്ങൾ വലിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ ഇലകളൊക്കെ വളർന്നു വരികയുള്ളൂ അപ്പോൾ ഇതിന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള വേരുകളും വളർന്നു വരുന്നില്ല അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കുകയാണ് വേരുകൾ വളരാത്തതിൻ്റെ കാരണം എന്താണ് അപ്പം ഇങ്ങനെ വളരുന്നില്ല മുരടിച്ച് നിൽക്കുന്ന ചെടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ നമുക്ക് എങ്ങനെ നല്ല രീതിയിലുള്ള ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇനി അങ്ങോട്ട് പറയുന്നത് അപ്പോൾ ചെറിയൊരു കാര്യം കാര്യക്കൂടിയും പറയാം നൈട്രജൻ ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും പൊട്ടാഷ് എന്ന് പറയുന്നത് പിന്നെ പൂവും കായ്കളും ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഫോസ്ഫറസ് എന്ന് പറയുന്നത് വേരും തണ്ടും വളരാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് മൂലങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് സെക്കൻഡറി ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇലകൾ കമ്പോസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ മതി അപ്പോൾ സെക്കൻഡറി ന്യൂട്രൻസായി കണ്ടോ ഇതേപോലെ തണ്ടടക്കം ഇതേപോലെ പൊടിഞ്ഞു വരും നമുക്ക് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടേന്ന് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോസ് ചെയ്യാം നമ്മളെ വീടുകളിൽ തന്നെ അടിച്ചു വരുന്ന നമ്മളെ ചപ്പുണ്ടല്ലോ ഇലകൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അത് ഇട്ടെങ്കിൽ മാത്രമാണ് ചെടി നല്ല രീതിയിൽ വളരുകയുള്ളൂ വെറുതെ മണ്ണും മണലും നമ്മുടെ ചകിരിച്ചോറൊന്നും കഴിഞ്ഞാൽ ഒരു കാലത്തും നമ്മളെ ചെടി ഗതി പിടിക്കില്ല അത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പ് വരാം അതേപോലെ തന്നെ നമുക്കൊരു പത്ത് രൂപ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ചട്ടി ഉണ്ടാക്കി എടുക്കാം കേട്ടോ അത് ഈ ചട്ടി നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ആക്കി വെക്കുക എങ്കിലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പം ഇത് നമ്മൾ എൻ പി കെ വളം നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം അരിച്ചെടുത്തതാണ് ഇത് നമ്മൾ അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ലിറ്റർ വെള്ളം മിക്സ് ചെയ്തതാണ് അത് നമുക്ക് എന്താക്കാം ചെറുതായിട്ടൊന്ന് തെളിച്ചു കൊടുക്കണം വേര് നല്ല രീതിയിലോടാൻ വേണ്ടിയിട്ടും തണ്ട് നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടും മൈക്രോ ന്യൂട്രിയൻസ് സെക്കൻഡറി ന്യൂട്രിയൻസ് നമ്മൾ ഓൾറെഡി കൊടുത്തു ഇലകൾ നല്ല രീതിയിൽ നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചിക്കൻ്റെ കൊഴുപ്പ് വേസ്റ്റ് അതിൻ്റെ തൂവൽ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു കമ്പോസ്റ്റ് ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ഒരു ദിവസം പറയാം ഇപ്പോൾ ഇതിൻ്റെ വേറെന്താണ് പ്രശ്നം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇത് ചുമ്മാ കുറേ മണ്ണിലേക്ക് ഒരു കമ്പ് കുത്തി വെക്കുന്നു അത് ഒരു മുള വന്നു കഴിയുമ്പം അതിന് ഒരു ബെഡ് ചെയ്യുന്നു ബെഡ് ചെയ്ത് നല്ല രീതിയിൽ അതിന് ഇവരെന്താ കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫിലേക്കുള്ള വളർന്നു കഴിയുമ്പോൾ ലീഫിലേക്കാണ് ഇവർ ഹോർമോൺസ് അതേപോലെ തന്നെ ഇതേപോലത്തെ മൈക്രോ ന്യൂട്രിയൻസും സെക്കൻഡറി ന്യൂട്രിയൻസും പിന്നെ എല്ലതും കൊടുക്കുന്നത് ഇലകളിലേക്കാണ് അപ്പം ഇലകളിലേക്ക് കൊടുത്തു കഴിയുമ്പം ഇലകൾ പെട്ടെന്ന് വളർന്നു വരികയും അതേപോലെ തന്നെ വേരിന് വളർച്ച ഇല്ലാതെ ഇരിക്കുകയും ചെയ്യും ഈ ഒരു കാരണം കൊണ്ടാണ് നേഴ്സറി പ്ലാന്റുകൾ നമുക്ക് നല്ല രീതിയിൽ വളർന്നു വരാത്തത് അപ്പോൾ നമ്മൾ ചെയ്യുന്നതുപോലെ കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകൾ ഇളകി ഇളകിപ്പോകും കാരണം ഇത് ഒരുപാട് ദൂരങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് നമ്മളെപ്പോഴും പറയലുണ്ട് ഇനിയിപ്പോൾ അടുത്തുനിന്ന് വരുന്ന സമയത്തായാലും നമ്മൾ വണ്ടിയിൽ അത് കൊണ്ടുവരുന്ന സമയത്ത് ഇത് ഇളകി ഇതിൻ്റെ വേരുകൾ പൊട്ടിയും അതേപോലെ തന്നെ ഇതിൻ്റെ ബെഡ് പൊട്ടാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇവർ നല്ല സ്ട്രോങ് ഉള്ള മണ്ണിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് കണ്ടോ ഇതേപോലെ ഇലയിൽ യെല്ലോ കളറായിട്ട് ബ്ലാക്ക് ഡോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മേടിക്കാണ്ടിരിക്കുക അഥവാ അത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഇലകൾ കത്തിച്ചിളയോ എന്തെങ്കിലും നമ്മൾ ദൂര സ്ഥലത്തേക്ക് മാറ്റി വെക്കുക നേഴ്സറിയിൽ ഉണ്ടാക്കുന്ന പ്ലാന്റുകൾ എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മണ്ണിലാണ് വെക്കുക അതിൽ ഒരുപാട് കമ്പോസ്റ്റോ ചാണകപ്പൊടി ഒന്നും മിക്സ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ലോഡായിട്ട് വരുന്ന സമയത്ത് ഇത് ഇളകിയിട്ട് വേര് പൊട്ടുകയും അതേപോലെ തന്നെ ഇത് കേടായി പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഇവർ ഇത്ര ഹാഡായിട്ടുള്ള മണ്ണാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വേര് നമ്മൾ കൊണ്ടുപോയി വെച്ച് കഴിയുന്ന സമയത്തും ഇത് നല്ല രീതിയിൽ വേരോട്ടം ഇല്ലാതെ പ്ലാന്റുകൾ നശിച്ചു പോകുന്നത് അപ്പോൾ നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഒരു മണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ മുക്കി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് മെല്ലെ ഒന്ന് നമ്മൾ എടുത്തു വയ്ക്കുന്ന സമയത്ത് എല്ലാ മണ്ണും അലിഞ്ഞ് വെള്ളത്തിലേക്കായിട്ടുണ്ടാവും അതിന് ശേഷം മെല്ലെ ആ വേരെടുത്തതിന് ശേഷം ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് നമ്മൾ ഹൈഡ്രജൻ പൊറോക്സൈഡിലോ അല്ലെങ്കിൽ ഫംഗീസൈഡിലോ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് മുക്കി വയ്ക്കുക അതിനുശേഷം നമ്മൾ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതേപോലെ അമർത്തി നല്ല രീതിയിൽ പ്രെസ് ചെയ്ത് കൊടുക്കണം വേരും മണ്ണുമായിട്ട് നല്ല രീതിയിൽ പ്രെസ്സായിട്ടിരുന്നെങ്കിൽ മാത്രമാണ് അതിന്ന് എല്ലാ രീതിയിലുള്ള വളങ്ങളും വലിച്ചെടുക്കാൻ പെട്ടെന്ന് ചെടിക്ക് കഴിയുള്ളൂ അപ്പം വിട്ടുവിട്ടിരിക്കുന്ന സമയത്ത് ഇതിന് ഒന്നും തന്നെ മൈക്രോ ന്യൂട്രിയൻസോ എനുപ്പിക്കുക നമ്മൾ കൊടുത്ത വളങ്ങളൊന്നും പെട്ടെന്ന് വലിച്ചെടുക്കാൻ കഴിയില്ല അപ്പം നമ്മൾ ചെടി നടുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രെസ് ചെയ്ത് അമർത്തി കൊടുക്കണം അതിനുശേഷം വേണം നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം നമ്മൾ നട്ടപ്പം തന്നെ ഒഴിച്ചു കൊടുക്കരുത് എന്ന് വിചാരിച്ചിട്ടോ കുറഞ്ഞു പോകാനും പാടില്ല ഒരു ചെറിയൊരു നനവ് ഡ്രൈ ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല എന്നാൽ ചെറിയൊരു നനവ് മാത്രം മതി ചെടിക്കുകയും ഇങ്ങനെ നട്ട ചെടികൾ നമ്മൾ തണലത്ത് വെക്കുക പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ വെള്ളം നനയ്ക്കുക പിന്നെ സാധാരണ രീതിയിലേക്ക് വളർച്ച എത്തി കഴിയുമ്പോൾ നമുക്ക് സാധാരണത്തെ പോലെ നമുക്ക് നനച്ചു കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ കണ്ടോ അതെന്ന് എടുത്ത മണ്ണാണ് ഇത്രയും കട്ടിയുള്ള മണ്ണാണ് ഇതിലെങ്ങനെയാണ് വേര് വരിക അതുകൊണ്ട് മാത്രമാണ് ചെടികൾ ഒരു പരിധി വരെ മുരടിച്ചു പോകുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പോകുന്നതായിരിക്കുന്നു അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ ബൈ